ഫൈനലിലെ നിരാശപ്പേറിയ തോൽവിക്ക് ശേഷം ഏറ്റവും അധികം കണ്ട വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ചിന് പിഴച്ചിരിക്കുന്നു. ഇവാന് അവസാന വട്ടം അടിതെറ്റി. സബ്സ്റ്റിറ്റ്യൂഷനിലും പെനാൾട്ടി ഡിസിഷനിലും ഇവാൻ മണ്ടത്തരം കാട്ടി. അതെ, ഇവാന് പിഴച്ചിരിക്കുന്നു. പ്രതീക്ഷയുടെ തീരത്ത് ഒറ്റപ്പെട്ടുപോയ ഒരു കൂട്ടം മനുഷ്യരെ കനകക്കിരീടത്തിന്റെ ചുവട് വരെ എത്തിച്ച ഇവാന് പിഴച്ചിരിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് പലരുടെയും മുന്നിൽ പരിഹാസ ചിഹ്നമായിരുന്ന ഒരു ക്ലബിനും അവരുടെ ഫാൻസിനും പകരം വെക്കാനാവാത്ത ഓർമ്മകളും മായ്ക്കാനാവാത്ത മുഹൂർത്തങ്ങളും സമ്മാനിച്ച ഇവാന് പിഴച്ചിരിക്കുന്നു. പത്രങ്ങളിലെ സ്പോർട്സ് പേജിൽ അങ്ങറ്റത്ത് അരമുറി വാർത്തയായിരുന്ന ഒരു ക്ലബിനെ, ന്യൂസ് സൈറ്റുകളിൽ ഇടക്കുമാത്രം വന്നുപോയ ഒരു പേരിനെ, ഇത്രയും എത്തിച്ച ഗോവയിലേക്ക് വണ്ടി കയറ്റിയ അതേ പത്രങ്ങളുടെ മുൻപേജിൽ ഫുൾ സ്കേപ്പ് ന്യൂസാക്കിയ ഇവാന് പിഴച്ചിരിക്കുന്നു. പരിക്കിന്റെ വേദനയിൽ തളർന്നു പോകുമായിരുന്ന ഒരു ക്ലബിന് പകരക്കാറില്ലാത്തവരെ സമ്മാനിച്ച ഇവാന് പിഴച്ചിരിക്കുന്നു. വിജയങ്ങളിൽ ചെറുപുഞ്ചിരി മാത്രം നൽകിയ അദ്ദേഹം ഒരിക്കൽ മാത്രമേ ആവേശ കൊടുമുടിയിൽ ആർപ്പു വിളിച്ചിട്ടുള്ളൂ. അത് ഞങ്ങളെ ആ ഗോവൻ കർണിവലിലേക്ക് ക്ഷണിക്കാനായിരുന്നു. അതെ, ആ ഇവാന് പിഴച്ചിരിക്കുന്നു. മഞ്ഞപ്പുതച്ച അറബിക്കടലിന്റെ റാണിയെ പുൽകിയ ഒരു കൂട്ടം മനുഷ്യർക്ക് കാൽപന്തിന്റെ പുത്തൻ ജീവനും പ്രതീക്ഷയും നൽകിയ ഇവാന് പിഴച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല. പിഴവുകൾ നിരത്തി നിങ്ങൾ വിമർശിക്കുമ്പോഴും കുറ്റങ്ങൾ കണ്ടെത്തി പരിഹസിക്കുമ്പോഴും അതിനേക്കാളേറെ ഞങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. അത്രത്തോളം അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. പോരാടാനും നിലനിൽക്കാനും മത്സരിക്കാനും സ്വപ്നം കാണാനും അത്രയും മതി. കൊട്ടും ആരവങ്ങളും വായ്ത്തിപ്പാടലുകളും ഞങ്ങൾ കണ്ടത് പ്ലേ ഓഫിൽ കയറിയ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. അതിനു മുന്നേ 10-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഞങ്ങളും ആ മനുഷ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊമ്പൻ്റെ പിരിയാനാവാത്ത 2-ാം പാപ്പനായി ഇഷ്ഫാക്കും. കുറ്റപ്പെടുത്തിയവരെയും തള്ളി പറഞ്ഞവരെയും അടുത്ത സീസണിലും കാണണം, കാണേണ്ടി വരും. അന്നും നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കും. വീണ്ടും ചരിത്രം ആവർത്തിച്ചാൽ ഇട്ടിട്ടു പോവുകയും ചെയ്യും. അതെ, അത് ഞങ്ങൾക്കറിയാം. പ്രചോദനത്തിനും പ്രതീക്ഷയ്ക്കും നിങ്ങൾ മറ്റെങ്ങും പോകേണ്ട. തോൽവിയുടെ നിരാശയിലേക്ക് നമ്മൾ ആയിന്നു പോയപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ആവേശത്തോടെ തുള്ളിച്ചാടിയ ഒരു വ്യക്തിയുണ്ട്. പ്രായത്തിൻ്റെ അവശതകൾ മറന്ന് ബാരിക്കേഡുകൾ ചാടിക്കടന്ന് വിജയമാഘോഷിച്ച ഒരു വിദ്യാനുണ്ട്. മൈതാനത്ത് വീണുകിടന്ന ഗില്ലിന് കൈകൊടുത്ത് എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. എക്സ്ട്രാ ടൈമിൻ്റെ സമനില കുരുക്കിന് ശേഷം ഇവാന് വന്ന് പുഞ്ചിരിയുടെ അസ്തദാനം നൽകിയ മനുലോ മാർക്കസ് റോക്ക. അതെ, ഇന്ത്യൻ ചുണക്കുട്ടികളെ വെച്ച് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ബാക്കി വെച്ച് പോയ ആ തീപ്പൊരിയാണ് മാർച്ച് 20 ഹൈദരാബാദിൽ ആളിക്കത്തിയത്. 5-ാം സ്ഥാനത്ത് അവസാനിച്ച ആ തീപ്പൊരി ഇത്രയും പടർന്നെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇവാൻ്റെയും കുട്ടികളുടെയും അടുത്ത സീസൺ? ജീക്സൺ ആ ഫോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ കപ്പടിച്ചേനെ എന്നെവിടെയോ കണ്ടു. ജീക്സൺ അല്ലെങ്കിൽ സന്ദീപ്, അതുമല്ലെങ്കിൽ കപ്ര. തൻ്റെ 20-ാം വയസ്സിൽ ഒരു ISL ടീമിൻ്റെ മിഡ്ഫീൽഡ് ഇത്രയും മനോഹരമായി നിയന്ത്രിക്കുന്ന, വിടാതെ പിടിക്കാനോടുന്ന കഴിവിൻ്റെയും ക്വാളിറ്റിയുടെയും കാര്യത്തിൽ പാരമ്യം കണ്ട നമ്മുടെ ജീക്സനെ കേവലം ഒരു ഫൗളിൻ്റെ പേരിലെന്നല്ല ഒന്നിൻ്റെയും പേരിൽ തള്ളിപ്പറയാനാവില്ല. കാരണം അയാൾ നമ്മുടെ ഭാവിയാണ്, ഇന്ത്യയുടെ ഭാവിയാണ്, പ്രതീക്ഷയാണ്. പെനാൽറ്റി മറ്റൊരു ദുസ്വപ്നമായപ്പോൾ വിലങ്ങായത് ലെസ്കോയുടെ കാര്യമാണ്. ഉയിരും ഉടലും കൊടുത്ത ടീമിന് വേണ്ടി കളിച്ച മറ്റൊരു മനുഷ്യനും 2016 പെനാൽറ്റിയിൽ കാലിടറിയിരുന്നു. അതെ, ഹെങ്ബർട്ട്. അതുപോലെ ഒരിക്കൽ കൂടി ലെസ്കോ ഒരിക്കലും ഓർക്കപ്പെടേണ്ടത് ആ പെനാൽറ്റിയിലൂടെ ആയിരിക്കല്ലേ. ഏറ്റവും സങ്കടം തോന്നിയ കാഴ്ച ആ മുഖമായിരുന്നു. അറിയാം, പലരും ഇനി കാണില്ലായിരിക്കാം. പലരും കൊമ്പന്മാർക്ക് വേണ്ടി അവരുടെ അവസാന കളി കളിച്ചു. പലരും വിട പറഞ്ഞേക്കാം. എങ്കിലും ഞങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാത്തിരുന്ന ആ വെള്ളിക്കിരീടത്തിൽ ഒരിക്കൽ മുത്തമിടുമ്പോൾ ആഘോഷ തിരമാലയുടെ കപ്പിത്താനാകാൻ കബ്രയും ലൂണയും ഡയസും വേണം. പ്രതീക്ഷയുടെ പുഞ്ചിരി പകർന്ന ജീക്സണും പൂട്ടിയയും ഹോർമിയും ആയുഷും വേണം. വേദനകൾ മറച്ച് പുഞ്ചിരി തൂകാൻ ലെസ്കോയും അൽവാറയും വേണം. പോരാട്ട വീര്യത്തിൻ്റെ ആളുരൂപമായി ഗില്ലും ജസലും നിഷുവും സന്ദീപും ഗോവൻ ചുവടുമായി വിൻസിയും മലയാളി പെരുമ വിളിച്ചോതുവാൻ സഹലും രാഹുലും ബിജോയിയും
കൂടെ പുഷ്പരാജ് സിപ്പോയും വേണം. എല്ലാത്തിനും കാഴ്ചക്കാരനായി ഒരറ്റത്ത് ആ വെള്ള ഷർട്ടിട്ട മനുഷ്യനും വേണം. അറിയാം, ചിലപ്പോൾ ഇത് നടന്നില്ലായിരിക്കാം, എങ്കിലും ഞങ്ങൾ ആശിക്കുന്നു. പ്രിയപ്പെട്ട ഇവാൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അത്ഭുതങ്ങളിൽ. കഴിവിനെയും കാൽപന്തിനെയും കലയെയും അതിരുകളും വരമ്പുകളും വ്യത്യാസങ്ങളുമില്ലാതെ സ്നേഹിച്ചവരാണ് ഈ കേരളത്തിലുള്ള ഞങ്ങൾ. ആ ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതുവരെ പൊരുതിയത്. ആ നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മറക്കാനാകുക? ജീവിതത്തിലും കരിയറിലും പിന്നോട്ട് പോയാൽ നിങ്ങൾ ഒന്നോർക്കുക, ഇങ്ങിവിടെ അറ്റത്ത് അറബിക്കടലിനോട് ചേർന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്ന്, ആ മനുഷ്യരുടെ ആശംസകളുണ്ടെന്ന്, പ്രാർത്ഥനയുണ്ടെന്ന്. അത് മതി, അത് മാത്രം മതി.